ആക്രമിച്ച കേസ് നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കേസിന്റെ തുടരന്വേഷണം അവസാനിപ്പിച്ച് അടുത്തയാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇതിനിടെ എല്ലാ ഘട്ടത്തിലും അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ നിൽക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേസിലെ പ്രതികൾക്ക് നീതിയുടെ വില അണിയിച്ചത് എൽ ഡി എഫ് സർക്കാരാണെന്നും യു ഡി എഫ് ഭരണമായിരുന്നുവെങ്കിൽ കുറ്റാരോപിതൻ നെഞ്ചു മുറിച്ച് നടന്നേനെയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേസ് അതിന്റെ കൃത്യമായ വഴിക്ക് പോകണമെന്നതാണ് സർക്കാർ നിലപാട് മുൻപ് അധികാരത്തിലിരുന്നവർ ഇത്തരം കേസുകളിൽ വെള്ളം ചേർത്തതുപോലെ ഈ സർക്കാരും അത് സ്വീകരിക്കുമെന്നാണ് കരുതുന്നതെങ്കിൽ തെറ്റിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഉത്രയ്ക്കും വിസ്മയക്കും ജിഷയ്ക്കും നീതി ലഭിച്ചതുപോലെ അതിജീവിതയ്ക്കും നീതി ലഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നടിയാക്രമിച്ച കേസിൽ വളരെ കാർകശ്യത്തോടെയാണ് സർക്കാർ ഇടപെട്ടത് എൽ ഡി എഫ് ആയിരുന്നില്ല അന്ന് അധികാരത്തിലെങ്കിൽ കുറ്റാരോപിതർ കയ്യും വീശി നെഞ്ചും വിരിച്ച് സമൂഹത്തിന് മുന്നിലൂടെ നടന്നു പോകുമായിരുന്നു എത്ര ഉന്നതനാണെങ്കിലും അത് കേസന്വേഷണത്തിന് മുന്നിൽ വില പോവില്ലെന്നത് അറസ്റ്റും തുടർ നടപടികളും വ്യക്തമാക്കിയിട്ടുള്ളതാണ് അങ്ങനെ ഒരു അറസ്റ്റ് യു ഡി എഫ് ആയിരുന്നു ഭരണത്തിലെങ്കിൽ നടക്കുമായിരുന്നു അന്ന് എല്ലാവരും പറഞ്ഞു എൽ ഡി എഫ് ഭരണമായതുകൊണ്ടാണ് അറസ്റ്റ് നടന്നത് അല്ലെങ്കിൽ നടക്കില്ലായിരുന്നുവെന്ന് യു ഡി എഫ് എക്കാലത്തും പ്രതികൾക്കൊപ്പം നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ പഴുതടച്ച കുറ്റാന്വേഷണ രീതിയാണ് സർക്കാർ സ്വീകരിച്ചത് ഉത്രയ്ക്കും വിസ്മയക്കും ജിഷയ്ക്കും നീതി ലഭിച്ചതുപോലെ അതിജീവതയ്ക്കും നീതി ലഭിക്കും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലായിരുന്നു സംഭവം അടുത്ത ദിവസം തന്നെ നടിയുടെ കാർ ഓടിച്ച ആളെ അറസ്റ്റ് ചെയ്തു പത്തൊൻപതിന് കേസിൽ പേരെ കൂടി അറസ്റ്റ് ചെയ്തു പിന്നാലെ ഓരോരുത്തരെയായി പിടികൂടി കൊട്ടേഷൻ കാര്യം ഇവരുടെ മൊഴികളിലൂടെ പോലീസിന് ലഭിച്ചു അങ്ങനെയാണ് ആ കേസിലെ പ്രധാന പ്രതിയും ജയിലിലേക്ക് എത്തുന്നത് അതിൽ നിന്നും ഒരു കൈ വിറയലും പോലീസിനുണ്ടായില്ല ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോയി അന്വേഷണത്തിൽ എല്ലാ സ്വാതന്ത്ര്യവും പോലീസിനുണ്ട് അവരുടെ കൈകൾക്ക് തടസ്സമില്ല അന്വേഷണം ഉന്നതരിലേക്ക് എത്തുമ്പോൾ അങ്ങോട്ട് പോകല്ലേ എന്ന് പറയാൻ ഇവിടെ ഒരു സർക്കാരില്ല മുന്നോട്ട് പോയിക്കോ എന്ന സമീപനമാണ് സർക്കാരിനുള്ളത് അതിന്റെ ഭാഗമായാണ് കൃത്യമായ അന്വേഷണം നടന്നത് ഒരു കാര്യം ആവശ്യപ്പെട്ടു കേസിൽ വനിതാ ജഡ്ജി വേണമെന്ന് മാത്രമല്ല വിചാരണയ്ക്കായി പ്രത്യേക കോടതിയും അതോടൊപ്പം പബ്ലിക് പ്രോസിക്യൂട്ടർ ആര് വേണമെന്ന് അവർക്ക് നിർദ്ദേശിക്കാമെന്ന നിലപാടുമെടുത്തു എല്ലാ ഘട്ടത്തിലും അവർക്കൊപ്പം നിൽക്കാനാണ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് ഈ കേസിന്റെ വിചാരണ നടക്കുമ്പോഴാണ് ബാലചന്ദ്രകുമാർ പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നത് കേസിന്റെ ഗതി മാറ്റുന്ന മൊഴിയാണ് പുറത്തു വന്നത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ പുതിയ കേസെടുത്തു പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്തു ഇതിനിടെ പുനരന്വേഷണം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിയായ ആൾ ഹർജി നൽകി പക്ഷേ കോടതി ക്രൈംബ്രാഞ്ചിന് അനുകൂലമായ വിധി പറഞ്ഞു ഇതെല്ലാം കേസ് കൃത്യമായി അതിന്റെ വഴിക്ക് പോകണമെന്ന ധാരണയോടെയാണ് പണ്ട് കാലത്ത് സർക്കാരിൽ ഇരുന്നവർ ഇത്തരം കേസുകളിൽ വെള്ളം ചേർത്ത അനുഭവമുള്ളത് കൊണ്ട് അതായിരിക്കും ഇപ്പോഴും നടക്കുന്നതെന്ന ധാരണയോടെ പറഞ്ഞാൽ അതിങ്ങോട്ട് യേശില്ലെന്നാണ് പറയാനുള്ളത് സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണെന്നാണ് വ്യക്തമാക്കാനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു